ഹലോ ഫ്രണ്ട്സ്, കടയിൽ നിന്നും വാങ്ങുന്ന ഒരു വെളുത്തുള്ളി നിന്നും നമുക്ക് വീട്ടിൽ തന്നെ വെളുത്തുള്ളി ചെടി ഉണ്ടാക്കിയാലോ? എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കാലിയായിട്ടുള്ള രണ്ട് ബോട്ടിലാണ്, രണ്ടല്ല എത്രത്തോളം ബോട്ടിൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത്രയും ബോട്ടിൽ എടുത്തോളൂ, അത്രയും നമുക്ക് വെളുത്തുള്ളി ഉണ്ടാക്കാം. അപ്പൊ ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ്, ഗ്ലാസിന്റെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് ആയാലും മതി, ഇത് ഗ്ലാസിന്റെ ബോട്ടിലാണ്. അപ്പോൾ ആ കുപ്പി ബോട്ടിൽ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി രണ്ട് കുടം എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കുടം മുഴുവൻ നമുക്ക് ആവശ്യമില്ല, വായി വട്ടമുള്ള ഒരു വലിയ കുപ്പി ആണെങ്കിൽ ഈ വെളുത്തുള്ളി ഒന്നാകെയായിട്ട് വെച്ച് കൊടുക്കുക. പക്ഷേ നമ്മൾ ഒന്നാകെയായിട്ട് വെച്ച് കൊടുക്കണില്ല, ഇപ്പോൾ ജസ്റ്റ് ഓരോ ഇതാണ് എടുത്ത് കൊടുക്കണം, എടുത്ത് വെക്കണത്. അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ബോട്ടിൽ വെള്ളം നിറയ്ക്കാം. സാധാരണ നോർമൽ പച്ചവെള്ളമാണ് നമ്മൾ നിറച്ച് കൊടുക്കുക ബോട്ടിൽ. ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല, ഏകദേശം മുകളിലേക്ക് എത്തുന്നതിൻ്റെ മുൻപ് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ഒരുപാട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അളിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്ര മതിയാവും ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളിനെ എടുക്കാം. വെളുത്തുള്ളി എടുത്തിട്ട് നമുക്കതിനെ അതിൻ്റെ അല്ലികൾ വേർതിരിച്ചെടുക്കാം. അല്ലികൾ വേർതിരിച്ചെടുക്കുന്ന സമയത്ത് നന്നായി സൂക്ഷിക്കുക, അതിൻ്റെ സ്റ്റമ്പ് ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു അല്ലി, ഐ മീൻ നമുക്ക് എത്രത്തോളം വെക്കണോ ആ ഒരു പോർഷൻ അടർന്ന് വരാതെ വേണ്ടിയിട്ട് സൂക്ഷിക്കുക. കുറച്ച് അടർന്ന് വന്നാലും കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് അടർന്ന് വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. അപ്പം അതിങ്ങനെ നമ്മൾ പറിച്ചെടുത്തു, ഈ ഒരു സംഭവം ഈ സ്റ്റമ്പിൽ തന്നെ നിൽക്കണം. ചുറ്റുമുള്ള തോലുകളൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. കുറച്ച് ഇളകിയിട്ടുണ്ട്, അത് സീനില്ല, കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു ലെവലിലാണ് നമുക്ക് വെളുത്തുള്ളിനെ കിട്ടേണ്ടത്. ഇങ്ങനെ സ്റ്റെമ്പിൽ മുട്ടിയിട്ട് നിൽക്കണം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വെളുത്തുള്ളി എടുക്കാം. നെക്സ്റ്റ് വെളുത്തുള്ളി ഇതേപോലെ തന്നെ പൊളിച്ചെടുക്കുക. ഇതേപോലെ ഒരെണ്ണത്തിന് ഞാൻ ഈ സ്റ്റെമ്പിൽ നിർത്തിയിട്ടുണ്ട്. തോലൊക്കെ ഒന്ന് എടുത്തു കൊടുക്കുക. ഓക്കെ, ഒന്നോ രണ്ടോ മൂന്നോ നമുക്ക് വയ്ക്കാം, ഒരു കുടം മൊത്തത്തിൽ നമുക്ക് വയ്ക്കാം. പക്ഷെ ഞാൻ ഒരെണ്ണം മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് ഒരു വലിയ വെളുത്തുള്ളിയും തന്നെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. സ്പ്രിംഗ് ഓണിയൻ നമുക്ക് ആവശ്യത്തിനനുസരണം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷന് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുക. ജസ്റ്റ് നമ്മൾ ഈ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ഉള്ളിലേക്ക് പോവാതെ സൂക്ഷിക്കുക, ഒന്ന് വെള്ളത്തിൽ മുട്ടി നിന്നാൽ മതി. ഓക്കെ, ഇത് നമ്മൾ ഡെയിലി വെള്ളം മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇതിന് മുള വരും. ഓക്കെ, ഈ ഒരു ലെവലിൽ വെച്ചാൽ മതി, ഒരുപാട് മുങ്ങിപ്പോരുത്, എന്നാൽ വെള്ളത്തിൽ ടച്ച് ചെയ്യും വേണം. ഈ ഒരു പോർഷനിലാണ് വെള്ളത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പോർഷനില്ലേ, അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക, വേരുകൾ ഇറങ്ങുക. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ മുകളിലേക്ക് വരികയും ചെയ്യും. ആ സ്പ്രിംഗ് ഓണിയൻ ആ ഒരു ചെടി വരുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനെ മണ്ണിലേക്ക് മാറ്റാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുക, വളർത്തിയെടുക്കാം. പക്ഷെ അപ്പോൾ താഴത്തേക്ക് എന്തുണ്ടാവില്ല, ഓണിയൻ ഉണ്ടാവില്ല, വെളുത്തുള്ളി ഉണ്ടാവില്ല, ഗാർലിക് ഉണ്ടാവില്ല. പക്ഷേ ഗാർലിക് ഉണ്ടായില്ലെങ്കിലും സ്പ്രിംഗ് ഓണിയൻ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ രണ്ടിതും വെച്ച് കൊടുത്താൽ മതി, കണ്ടല്ലേ. അതാ ഇങ്ങനെ വെള്ളത്തേക്ക് ജസ്റ്റ് ഒന്ന് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതേപോലെ നമുക്ക് കുറച്ച് വെയിലുള്ള സ്ഥലത്ത്, ഒരുപാട് വെയിൽ വേണ്ട, അത്യാവശ്യം കുറച്ച് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കുക. അതേപോലെ ദിവസവും വെള്ളം ഇറങ്ങി ഇറങ്ങി പോകും താഴോട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം മീൻസ് നമ്മൾ വെള്ളം അതിൽ വേര് മുട്ടി നിൽക്കണ മാതിരി. ഇങ്ങനെ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത്, ഒരുപാട് വരികയാണെങ്കിൽ അത് കുറച്ചെടുത്തിട്ട് ഒഴിച്ച് മാറ്റുക. ഓക്കെ, ജസ്റ്റ് അത് എടുക്കുക. വെള്ളം എടുത്ത് മാറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് വയ്ക്കുക. രണ്ട് ദിവസം, ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഈവനിങ് ആയപ്പോൾ തന്നെ അതിലെന്തായി, വെള്ളം കുറച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തത്. നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നന്നായി ശ്രദ്ധിക്കുക, ആ ഒരു അല്ലി നമ്മളുടെ ആ സ്റ്റെമ്പിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കുക. ഇനിയിപ്പോൾ ഫുള്ളായിട്ട് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളകി സ്റ്റാൻഡ് എടുത്ത് മാറ്റും വേണ്ട. ഈ ഒരു പോർഷനിൽ, ഈ ഒരു എന്താ പറയുക, ഗാർലിക്കിൽ നിന്ന് നമുക്ക് മൂന്ന് തണ്ട് വെളുത്തുള്ളിയുടെ ഇത് വരും, മൂന്ന് തണ്ട് വെളുത്തുള്ളിയുടെ സ്പ്രിംഗ് ഓണിയൻ, ആ ഓണിയൻ എന്താ പറയുക, സ്പ്രിംഗ് ഗാർലിക് അങ്ങനെ വേണം പറയാനല്ലേ. അപ്പോൾ നമുക്കങ്ങനെ ലീവ്സ് മാത്രമല്ല, അതേപോലെ തന്നെ നമുക്ക് എന്തുവരും, ഗാർലിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
അതിന് ഏകദേശം 2 മാസത്തോളം വരും. നമുക്ക് നോക്കാം. നമ്മുടെ ഗാർലിക്കിലൊക്കെ നന്നായിട്ട് പ്ലാന്റ് പിടിച്ചിട്ടുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട്. താഴോട്ട് വേര് നിൽക്കുന്നത് കാണാം. ഞാൻ വേറൊരു ബോട്ടിലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാ കാണുന്നില്ലേ, ഈ ഒരു ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അതിലും വെള്ളം നിറച്ചിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുത്താണ്. ഇതും തന്നെ ഈ ഒരു ഗാർലിക്കിന്ന് തന്നെ 2 കുടത്തോളം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദാറ്റ് മീൻസ് ഇന്ന് 2 പ്ലാന്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, പുറത്ത് കടകളിലൊക്കെ പോയിട്ട് സ്പ്രിംഗ് ഓണിയനൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരുപാട് റേറ്റ് ആവും അല്ലേ. ഇങ്ങനെ ഉണ്ടാക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് എപ്പോഴെല്ലാം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ധാരാളമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കുക, ഒരു ചിലവുമില്ല. ഒരു കാലിക്കുപ്പിയും കുറച്ച് വെള്ളവും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഗാർലിക്കും മതി. കണ്ടില്ലേ, ഇത്ര പേരുണ്ടായിട്ടുണ്ട്. 2 ആഴ്ച ആവാനായിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇത്ര പേരുണ്ടായിട്ടുണ്ട്. അതേപോലെ വെള്ളം എന്താ താഴോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. വേര് വന്നതിന് ശേഷം വെള്ളം ഇറങ്ങി പോവുകയാണ് വെച്ചെങ്കിൽ പിന്നെ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ വേര് ഇറങ്ങി നിൽക്കുമല്ലോ, ഇറങ്ങി നിൽക്കണമെന്ന് നോക്കിയാൽ മതി. പിന്നെ വെള്ളം ഇടയ്ക്ക് മാറ്റണമെന്നുള്ളവർക്ക് മാറ്റി കൊടുക്കുക, കുഴപ്പമില്ല. ഇത് കുറച്ച് വെയിൽ കിട്ടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു റൂമിൻ്റെ ഉള്ളിൽ, അങ്ങനെ വെച്ചിട്ട് വെയിൽ കിട്ടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം തന്നെ, വെള്ളം താഴോട്ട് പോയപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറന്നു. മീൻസ് വെള്ളം തളിച്ച് തളിച്ച് കൊടുത്ത് വിടുക ചെയ്തത്. അപ്പോൾ വെള്ളം നല്ല താഴ്ത്തായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങിപ്പോയത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം കുറച്ച് അതിന് കിട്ടണം. ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ അളിഞ്ഞു പോവും, എന്ന ആവശ്യത്തിനുള്ളത് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി വെച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കവിടെ വെച്ച് കൊടുക്കാം. അതേപോലെ വെയിലും അത്യാവശ്യമാണ്. നമ്മൾ പുറത്ത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ എവിടെ വെയിൽ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് കൊണ്ടുപോയി വെക്കുകയാണ് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വളർന്ന് കിട്ടും. റൂമിൻ്റെ ഉള്ളിൽ ഇരുട്ട് ഭാഗത്തോ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ സ്പീഡിൽ വളരില്ല, ടൈം എടുക്കും. അങ്ങനെ വെള്ളം നിറച്ചിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇത്ര തോൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മുങ്ങി നിന്നാൽ മതി. ടുഡേ പറഞ്ഞ പോലെ തന്നെ, അതാ ഇപ്പോഴും പറഞ്ഞ പോലെ തന്നെ, ഒരുപാട് വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ അളിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നനഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് എന്നാലും വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ, കുറച്ച് ഇത് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടാത്തതുകൊണ്ട് അതങ്ങ് വളർന്നിട്ടില്ല. ഇപ്പം 3 എണ്ണമല്ല, 4 എണ്ണം എന്താ അപ്പുറത്തുപ്പുറത്തൊക്കെയുണ്ട്. ഇവിടെയൊക്കെ മുള വരാൻ വേണ്ടി നിൽക്കേണ്ട ഈ സമയത്ത് നമുക്ക് ഇവിടുത്തെ തോല് വേണമെങ്കിൽ കുറച്ചൊന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ. അതിന് അതിൽ തട്ടാതെ, അതിൻ്റെ ആ ലീഫിൻ്റെ ആ സൈഡ് ഉണ്ടല്ലോ, അവിടെ തട്ടാതെ ജസ്റ്റ് ഒന്ന് എടുത്തു കൊടുക്കുക. കാണിച്ചു തരാം, കാണുന്നുണ്ടല്ലോ അല്ലേ. ഈ ജസ്റ്റ് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ, അതിൻ്റെ ആ ലീഫിൻ്റെ അവിടെ കൊള്ളാതെ, അതായത് ആ സ്പ്രിംഗ് ലീഫ് വരുന്ന ആ ഭാഗത്ത് കൊള്ളാതെ, ജസ്റ്റ് അതിൻ്റെ തോലൊന്ന് പിച്ച് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വളരും, വളർന്നു വരും, പുറത്തേക്ക് വരുന്നു വരും. ഓക്കെ, നമ്മൾ ആ തോല് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അതിലേക്ക് തിരിച്ചു വയ്ക്കാം. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. വെള്ളം ഉണ്ടെങ്കിലേ വളരുള്ളൂ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ അളിഞ്ഞു പോകും. ഓക്കെ, വീണ്ടും അത് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഓണിയൻ മേടിക്കുകയാണെങ്കിൽ ആ ഓണിയനത്തെ ഒരു കുടത്തെടുത്ത് ഒരു അല്ലി മതി. നമ്മുടെ വീട്ടിൽ ഈ സ്പ്രിംഗ് ഓണിയനും അതേപോലെ തന്നെ ഒരു ഗാർലിക്കിൻ്റെ ചെടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരുപാട് ഈ ഒരു 4 പീസ് ഉണ്ട് ഇതിൽ. ഈ 4 പീസിൽ നിന്ന് നമുക്ക് ഒരു 8 കുടത്തോളം വെളുത്തുള്ളി കിട്ടുന്നുണ്ടാവും. ഇതാ ഇത് കണ്ടില്ലേ, ഇതിൽ നമ്മൾ 2 എണ്ണം വെച്ചിട്ടുണ്ടാണ്. ഇതിലും തന്നെ ഇതാ വേറിതാ പുറത്തേക്ക് വന്നിട്ടുണ്ട്, കണ്ടോ, വേര് പുറത്തേക്ക് വന്ന് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നു നിങ്ങൾക്ക്. ചെറുതായിട്ട് വേര് പുറത്തേക്ക് വന്നിട്ടുണ്ട് വെള്ളത്തിനുള്ളിൽ പെടാത്തത്. ബാക്കിയുള്ളത് വെള്ളത്തിൻ്റെ ഉള്ളിലേക്കും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് വാടിയിട്ടുള്ള വെളുത്തുള്ളിയാണ് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ 2 ബോട്ടിലും വെച്ചിട്ടുള്ള ആ വാടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ളതാണ് വെക്കുന്നതെങ്കിൽ, അതായത് വാടാത്ത ഫ്രഷ് ആയിട്ടുള്ള ഒരു വെളുത്തുള്ളിയാണ് വെക്കുന്നതെങ്കിൽ ഇത്ര 1 വീക്കൊന്നും എടുക്കില്ല. അതിന് മുൻപ് തന്നെ ഒരു മുളയൊക്കെ വന്ന് നല്ല സെറ്റപ്പ് ആവും. ഇവിടെ ചെന്നൈത്തെ വെയിൽ അപാര വെയിലാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, മേടിച്ചിട്ട് അന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയില്ല ചെടീനെ. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. കണ്ടോ, ഇവിടെ നിന്ന് ഒരു വേരാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വേര് തന്നെ ധാരാളമാണ്. ബാക്കിയുള്ളത് താഴോട്ട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനെടുത്തിട്ട് മണ്ണിക്ക് മാറ്റാം. മണ്ണിക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് ഇത് കിട്ടും. കണ്ടില്ലേ, ഒരു ഇതിൽ നിന്ന് തന്നെ ഒരു 4 ലീഫോളം 4 ചെടിയോളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഇതിന് വെള്ളവും വെളിച്ചവും എങ്ങനെ കിട്ടുന്നു അതിനനുസരിച്ച് നല്ല രീതിയിൽ വളരും. ഒരുപാട് സൺലൈറ്റ് കൊള്ളാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് വെള്ളം വേണ്ട ആവശ്യമില്ല. വെള്ളം നല്ല താഴത്തേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടുതലാവുകയാണെങ്കിൽ നമുക്കത് തിരിച്ചൊഴിച്ചിട്ട് അതിനെ സെറ്റാക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചെടി വീട്ടിലുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ
ഫസ്റ്റത്തെ ഡേ വെച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകരുത്. നമ്മൾ ഡെയിലി നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കണം, വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കറക്റ്റ് ആണോ എന്ന് നോക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ പോകരുത്. അതിന് കുറച്ച് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് നല്ല രീതിയിൽ പരിപാലിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിത്തിൻ ഡേയ്സ്, ഒരു മാസം കൂടെ വേണ്ട, ഒരു മാസത്തിനുള്ളിൽ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ പ്ലാന്റ് വരും. പ്ലാന്റിന് നിങ്ങൾക്ക് വെളുത്തുള്ളിയാണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഉണ്ടെച്ചെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മുളപ്പിച്ചതിന് ശേഷം മണ്ണിലേക്ക് മാറ്റി നടുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുളച്ച് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം.